മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് രാജി. സർവ്വരോഗ സംഹാരിയായ ഒറ്റമൂലി എന്ന നിലയിൽ ലോകമാകമാനം ഈ അടുത്തുകാലങ്ങളിൽ കൂടുതൽ പ്രശസ്തിയിലേക്കുയർന്ന സസ്യമാണ് നോനി. മഞ്ഞണാത്തി, കക്കപ്പഴം എന്നീ പേരുകളിലും ഇതറിയപ്പെടുന്നു. മോറിൻഡ സിട്രിഫോളിയ എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ഈ ചെടി റൂബിയസിയ കുടുംബാംഗമാണ്. കേരളം ഉൾപ്പെടെയുള്ള തീരപ്രദേശങ്ങളിൽ പ്രാചീന കാലം മുതലേ ഇതൊരു പാഴ്ചെടിയായി വളർന്നു വരുന്നു. നേരിയ ഉപ്പുരസമുള്ള മണ്ണിലാണ് ഇതിൻ്റെ സ്വാഭാവിക വളർച്ച. 10-15 അടി ഉയരത്തിൽ നിറയെ ശാഖകളായി സമൃദ്ധമായ ഇലകളോടെയാണ് ഈ ചെടിയുടെ വളർച്ച. കുഴൽ രൂപത്തിലുള്ള ചെറിയ വെള്ളപ്പൂക്കൾ മുട്ടുകളിൽ ഉണ്ടാകുന്നു. പ്രാരംഭത്തിൽ പച്ച നിറത്തിൽ കാണുന്ന കായ്കൾ തുടർന്ന് മഞ്ഞ നിറമാകുകയും മൂക്കുന്നതോടെ വിളറി വെളുത്ത ചെടിയിൽ നിന്നും കൊഴിഞ്ഞു വീഴുകയും ചെയ്യും. പഴത്തിനുള്ളിൽ ധാരാളം വിത്തുകളുണ്ടാകും. കാലവ്യത്യാസമില്ലാതെ ചെടിയിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. ഈ ചെടിയിൽ നിന്ന് തയ്യാറാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വിദേശത്ത് വൻ ഡിമാൻഡാണ്. വിളഞ്ഞ് പാകമായ കായ്കളിൽ നിന്ന് വിത്തുകൾ ശേഖരിക്കാം. വിത്തിനോട് ചേർന്ന പശ പോലുള്ള ആവരണം നീക്കം ചെയ്താൽ പരുപരുത്ത പ്രതലത്തിൽ ഉരച്ചെടുക്കണം. തുടർന്ന് വെള്ളത്തിൽ കഴുകിയെടുത്ത് ഇളം വെയിലിൽ ഉണക്കി വിത്തിനായി ഉപയോഗിക്കാം. നടുന്നതിന് മുമ്പ് വിത്തിൻ്റെ അഗ്രഭാഗം അല്പം മുറിച്ചു കളഞ്ഞാൽ വിത്ത് എളുപ്പം മുളച്ചു വരും. തണ്ട് മുറിച്ചു നട്ടും ഈ ചെടിയെ വളർത്തിയെടുക്കാവുന്നതാണ്. നോനിയുടെ കായകൾക്കാണ് കൂടുതൽ പ്രാധാന്യമെങ്കിലും ഇതിൻ്റെ ഇലയും പൂവും വേരുമെല്ലാം ഏറെ ഔഷധ പ്രാധാന്യമുള്ളതാണ്. പ്രോസിനോണിൻ എന്ന രാസവസ്തുവാണ് പ്രധാനമായും നോനിയിലെ ഔഷധ ഗുണമുള്ള ഘടകം. ഇതിനു പുറമെ ആന്തോക്കിനോൺ, ലിനോളിക് ആസിഡ്, ബീറ്റാ കരോട്ടിൻ, പെക്റ്റിൻ, വിറ്റാമിൻ ബി വിഭാഗത്തിലെ എല്ലാ ഇനം വിറ്റാമിനുകളും, വിറ്റാമിൻ സി, ആന്തോസയാനിൻ എന്നിവയും അടങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.